വിലയുള്ളത് വിലക്കുറവിൽ ഇനി കുന്നംകുളത്ത് ഏവർക്കും സ്വാഗതം. കൽപക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി കൃഷിക്കായി ഗ്രോ ബാഗ് വിതരണം ചെയ്തു. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കോലളമ്പിൽ നടന്നു. എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ 2020-2021 വർഷത്തെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീട്ടിലും ഗ്രോ ബാഗ് പദ്ധതിയുടെ വിതരണോദ്ഘാടനം എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ബിജോയ് നിർവഹിച്ചു. ഒട്ടനവധി പദ്ധതികൾക്കാണ് എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് നമ്മളുടെ പഞ്ചായത്തിലെ ഏതാണ്ട് 7000 വീടുകളിലും പച്ചക്കറി കൃഷി ചെയ്യുന്നതിനാവശ്യമായ ഗ്രോ ബാഗും വിത്തും വളവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന ഈ പദ്ധതി. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭക്ഷ്യ ക്ഷാമം നമ്മുടെ പ്രദേശത്ത് അനുഭവപ്പെടുകയാണ് എങ്കിൽ അതിനെ മറികടക്കുന്നതിനാവശ്യമായ ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ കൃഷി, നെൽകൃഷി മേഖലയിലുള്ള പ്രവർത്തനം തുടങ്ങി ഒട്ടനവധി വലിയ പദ്ധതികൾ സുഭിക്ഷകരണ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് എടപ്പാൾ ഗ്രാമപഞ്ചായത്തിനകത്ത് നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. മത്സ്യമേഖലയ്ക്കും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തവണത്തെ സുഭിക്ഷ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പണം നീക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഇപ്പോൾ ഉദ്ഘാടനം എന്നുള്ള നിലയ്ക്ക് നടത്തുന്നത്. ഓരോ വാർഡിലും ഏതാണ്ട് 400-500 ഇടയ്ക്കുള്ള കുടുംബങ്ങൾക്ക് നമ്മളിത് വിതരണം ചെയ്യുന്നുണ്ട്. കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വിതരണം നടത്തുകയും നമ്മുടെ പഞ്ചായത്തിലെ കർഷക മേഖലയ്ക്ക് തന്നെ ഒരു വലിയ ഉണർവാകുന്ന തരത്തിൽ ഈ പരിപാടിയെ മാറ്റുകയും ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ ഗ്രോ ബാഗ് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കോലളമ്പ് പുലിക്കാട് വെച്ച് നടന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുബൈദ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ എം വി വിനയൻ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്തിലെ 7075 വീടുകളിൽ 5 ഗ്രോ ബാഗ്, 6.5 കിലോ ജൈവവളം, പച്ചക്കറി വിത്ത്, സ്യൂഡോമോണാസ്, സമ്പൂർണ എന്നിവയാണ് വിതരണം നടത്തുന്നത്. കേരഗ്രാമം കൺവീനർ സി പി വിശ്വനാഥൻ, വി പി അബ്ദുറഹ്മാൻ, സി പി ഹൈദർ തുടങ്ങിയവർ പങ്കെടുത്തു. എൻ സി വി ന്യൂസ്, എടപ്പാൾ.